എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വാട്ടർ ലില്ലീസിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു വീഡിയോയുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. കുറച്ചു മുന്നേ ആമ്പലിൻ്റെ ഒരു സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുവഴി ഒത്തിരി പേർക്ക് നമ്മൾ വാട്ടർ ലില്ലീസ് അയച്ചു കൊടുത്തിരുന്നു. കൂടുതലും വിവി പാരസ് ഇനത്തിൽപ്പെട്ട ആമ്പലുകളാണ് നമ്മൾ അയച്ചു കൊടുത്തിരുന്നത്. വിവി പാരസ് എന്ന് പറഞ്ഞാൽ ഇലയിൽ നിന്നും തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ആമ്പലുകളെയാണ് വിവി പാരസ് വെറൈറ്റീസ് എന്ന് പറയുന്നത്. കുറച്ച് പേരൊക്കെ നമ്മളോട് വന്ന് ചോദിച്ചിരുന്നു ഏതൊക്കെയാണ് ഇനിയുള്ള വിവി പാരസ് വെറൈറ്റീസ്, അതിൽ നിന്ന് എങ്ങനെയൊക്കെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ റിപ്ലൈ ഒക്കെ കൊടുത്തിരുന്നു. എന്നാലും കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ട് ആമ്പലുകൾ ഏതൊക്കെയാണ് വിവി പാരസ് എന്ന് നമുക്ക് പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. തുടക്കക്കാർക്ക് എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ആമ്പലുകളാണ് വിവി പാരസ് വെറൈറ്റീസ്. വെള്ളത്തിൽ കമിഴ്ത്തിയിട്ടാൽ നമുക്ക് തൈകൾ കിട്ടാവുന്നത്. ലീഫിന് നോഡ് അല്ലെങ്കിൽ ലീഫ് ബഡ് എന്ന് പറയും ആ നോഡിന്. അതില്ലാത്ത ഇലകൾ നമ്മൾ വെള്ളത്തിൽ കമിഴ്ത്തിയിട്ടാൽ നമ്മൾക്ക് തൈകൾ ഒരിക്കലും കിട്ടില്ല. പിന്നെ ഈ വിവി പാരസ് എന്ന് പറയുന്നത് സ്ട്രോങ്ങും വീക്കും ഉണ്ട്, രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് നല്ല ഹൈലി വിവി പാരസ് ആയിട്ടുള്ള, നമ്മൾ ആദ്യം തന്നെ തുടക്കത്തിൽ നമ്മൾ നട്ട് വെക്കുന്ന ഒരു വെറൈറ്റി. ഇപ്പം ഞാനൊക്കെ ആദ്യം ഏറ്റവും ആദ്യം വാങ്ങിയ ഒരു ആമ്പൽ എന്ന് പറയുന്നത് വിവി പാരസ് ആയിട്ടുള്ള ഡൗബനാണ്. നമ്മളൊരു വിവി പാരസ് വെറൈറ്റിയുടെ ഒരു 10 ഇലകൾ നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിൽ കമിഴ്ത്തിയിട്ടതിന് ശേഷം അതിൽ നിന്ന് ഒരു 8 എണ്ണമെങ്കിലും നമുക്ക് മുളച്ച് തൈകളായി കിട്ടുവാണെങ്കിൽ അത്തരം വെറൈറ്റീസാണ് വീക്ക് വിവി പാരസ് വെറൈറ്റീസ് എന്ന് പറയുന്നത്. സ്ട്രോങ് വിവി പാരസ് എന്ന് പറയുമ്പോൾ നമ്മൾ 10 ഇല കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നൊന്നും നമുക്ക് തൈകൾ കിട്ടില്ല, ഒന്നോ രണ്ടോ ഇലകൾ മാത്രമേ കിട്ടുള്ളൂ. പോരാതെ നമ്മൾ പ്ലാന്റ് അതിൽ നോഡ് വന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മളതിൻ്റെ ഇലകൾ കട്ട് ചെയ്ത് തൈകളാക്കാൻ വെച്ച് കഴിഞ്ഞാലും കിട്ടില്ല. പ്ലാന്റ് നന്നായിട്ട് മെച്ചൂർഡായതിനു ശേഷം മാത്രമുള്ള ലീഫെന്ന് മാത്രമേ നമുക്ക് തൈകൾ കിട്ടിത്തുടങ്ങുള്ളൂ. അങ്ങനെ 2 ടൈപ്പാണ് ഉള്ളത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആമ്പൽ ഇനങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഇനങ്ങളാണ് വിവി പാരസ് വെറൈറ്റീസ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ അത്തരം പ്ലാന്റ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കാൻ നോക്കാം. നമുക്ക് ഇതിൻ്റെ ലീഫ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇത് ഇവിടെ ഒരു നോഡുണ്ട്. ഈ ലീഫ് ഇവിടെ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഇവിടെ ഒരു നോഡുണ്ട്. ഇതുപോലെ നോഡുള്ള ഇലകളാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിടേണ്ടത്, കമിഴ്ത്തിയിടേണ്ടത്. ഇപ്പം ഈ സെയിം സാധനത്തിന് തന്നെ ഇത് കണ്ടോ, ഈ ലീഫിന് നോഡില്ല ഇവിടെ. അപ്പം നമ്മൾ ഈ സബ്സ്റ്റൂഡാണ്, അപ്പോൾ സബ്സ്റ്റൂഡിൻ്റെ ഈ ഇല നമ്മൾ വെള്ളത്തിൽ കമിഴ്ത്തിയിട്ടാൽ നമുക്ക് ഇതിൽ നിന്ന് തൈകൾ കിട്ടില്ല. പിന്നെ പ്ലാന്റ് നല്ല, ഇനിയിപ്പം ഇത് കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഇതിൽ നിന്ന് തൈ കിട്ടണമെന്ന് ഉറപ്പില്ല. കാരണം പ്ലാന്റ് നല്ല മെച്ചൂർഡായതിനു ശേഷം മാത്രമേ നമ്മൾ കമിഴ്ത്തിയിടുന്ന ഒരുവിധം ഇലകളിൽ നിന്നെല്ലാം സബ്സ്റ്റൂൺ അങ്ങനെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള വിവി പാരസ് വെറൈറ്റീസിൽ നിന്ന് നമുക്ക് തൈകൾ കിട്ടും. അപ്പം ഇതാ ഇത് ഇത് നോഡൊക്കെ ഉണ്ട്, ഈ ഇലയിൽ നോഡുണ്ട്. ഇതാ ഇതിലൊന്നും നോഡില്ല, ഇതിൽ നോഡില്ല, ഇതിൽ നോഡില്ല. അപ്പം നോഡുള്ള ഇലകളാണ് നമ്മളെപ്പോഴും വെള്ളത്തിൽ കട്ട് ചെയ്ത് ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടത്. വെള്ളത്തിൽ കട്ട് ചെയ്ത് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഇത്ര പോലെ ഒരു ഭാഗം ഇവിടെ വെച്ചതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ ഇത് നല്ല വൃത്തിക്ക് ഇങ്ങനെ കമിഴ്ത്തി ഇട്ടാൽ മാത്രം മതി. അത് അപ്പോഴാണ് നമുക്ക് ഇവിടുന്ന് പുതിയ ലീഫും പുതിയ വേരൊക്കെ വരിക. അപ്പോൾ നമുക്ക് അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഡൗബൻ, നല്ല വൈറ്റ് വാട്ടർ ലില്ലിയാണ്. എന്നാലും അതിൻ്റെ സൈഡിൽ ഒരു ഒരു വയലറ്റ് ചെറിയൊരു ഷെയ്ഡ് വരുന്ന ഒരു ഫ്ലവറാണ് ഡൗബൻ്റേത്. നമ്മൾ തുടക്കക്കാർ ആദ്യം വാങ്ങിച്ച് നടന്നൊരു വളരെ വില കുറഞ്ഞൊരു വെറൈറ്റി വാട്ടർ ലില്ലി കൂടിയാണ് ഡൗബൻ. ഞാനൊക്കെ ആദ്യം വാങ്ങി നട്ടതും ഇത്. ഇതിൻ്റെ തൈകൾ നമ്മൾ വെള്ളത്തിൽ കട്ട് ചെയ്ത് ഇടുകയൊന്നും വേണ്ട. ഇത് വീക്ക് വിവി പാരസ് വെറൈറ്റിയാണ്. അതിൻ്റെ വെള്ളത്തിൽ ഇതിൻ്റെ ഇലകൾ മുട്ടി വളർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ ആ ഇലയിൽ നിന്ന് തന്നെ നോഡിൽ നിന്ന് തന്നെ പുതിയ തൈകൾ വളർന്നു വരും. അങ്ങനെ ഒത്തിരി തൈകൾ നമുക്ക് കിട്ടുന്നൊരു വെറൈറ്റിയാണ് ഡൗബൻ. ബ്ലൂ വിസിൽ എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു നല്ലൊരു വിവി പാരസ് വെറൈറ്റിയാണ് ബ്ലൂ വിസിൽ. നിറയെ പൂക്കളുണ്ടാവും, നല്ല ഡാർക്ക് കളറുണ്ടാവും. ഈ വിവി പാരസ് വെറൈറ്റീസ് എല്ലാം തന്നെ ഡെയിലി നമുക്ക് പൂക്കൾ തരും. നമുക്കങ്ങനെ റീപോർട്ട് ചെയ്ത് നടുകയൊന്നും വേണ്ടി വരില്ല. ഒരു പ്രാവശ്യം നട്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് പൂക്കൾ തന്നുകൊണ്ടിരിക്കും. ബ്ലൂ വീസിലും ഒരു വീക്ക് വിവി പാരസ് ആണ്. നമ്മൾ എത്ര ഇലകൾ നോഡുള്ള എത്ര ഇലകൾ കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാലും അതിൽ നിന്ന് നമുക്ക് തൈകൾ കിട്ടും. കട്ട് ചെയ്ത് ഇടാതെ തന്നെ വെള്ളത്തിൽ അതിൻ്റെ ലീഫിൽ നിന്ന് തന്നെ തൈകളും കിട്ടാറുണ്ട്.
പീച്ച് ബ്ലോം ഇതും ഒരു വീക്ക് വ്യൂ പാരസ് വെറൈറ്റിയാണ്. നല്ല ലൈറ്റ് പിങ്ക് കളറ് ഫ്ലവറ് തരുന്നൊരു വെറൈറ്റിയാണ്. ഇതിൽ ഒരു സമയത്ത് തന്നെ രണ്ടും മൂന്നും പൂക്കളൊക്കെ ഉണ്ടാവും. ഇസ്ലാം മൊറാഡ ഒരു വയലറ്റ് ഫ്ലവറാണ്. നമ്മുടെ ബ്ലൂവീസിൻ്റെ അത്രയും ഡാർക്ക് കളറല്ല. ഈ വയലറ്റ് ഫ്ലവറിൽ ഒരു വൈറ്റ് ഒരു ചെറിയ ഡോട്ട് ഡോട്ട് പോലെ വരുന്നൊരു നല്ല വെറൈറ്റിയാണ്. ഒരു സമയം തന്നെ ഒത്തിരി പൂക്കൾ തരും. നമ്മളിതിൻ്റെ ലീഫൊക്കെ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ലീഫിന്നും നമുക്ക് തൈകൾ കിട്ടും. ഇതും ഒരു വീക്ക് വിവിപാരസ് വെറൈറ്റിയാണ്. കീലാർഗോ ഇതും ഒരു വീക്ക് വിവിപാരസ് വെറൈറ്റിയാണ്. നമ്മൾ എത്ര ഇലകൾ കട്ട് ചെയ്തിടുന്നു അത്രയും ഇലകളും നമുക്ക് മുളച്ച് തൈകളായി കിട്ടും. പെട്ടെന്ന് നന്നായിട്ട് വളർന്ന് ഒത്തിരി പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയും കൂടിയാണ്. പിന്നെ ഒരു ലൈറ്റ് വയലറ്റ് ഒരു പിങ്ക് ഷെയ്ഡ് അടിക്കുന്ന ഒരു പ്രത്യേക കളറാണ് കീലാർഗോയ്ക്ക്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള മറ്റൊരു വെറൈറ്റിയാണ് ഇന്നസെൻസ്. നല്ല വെള്ള പൂക്കളാണ്, നല്ല ഭംഗിയാണ് അതിൻ്റെ പൂക്കളുടെ ഓരോ ഇതളുകളും കാണാൻ വേണ്ടിയിട്ട്. ഇത് വിരിഞ്ഞ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്ന് ദിവസം ആകുമ്പോഴത്തേനും ഇതിൻ്റെ പെറ്റൽസിൽ വൈറ്റ് നോർമലി വൈറ്റ് ആണ്, അതിൻ്റെ പെറ്റൽസിൻ്റെ അറ്റത്തുകൂടി ഒരു പിങ്ക് ഷെയ്ഡ് ഇടയ്ക്കുണ്ടാവും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരുവിധം ലീഫൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് തൈകൾ കിട്ടാറുണ്ട്. റൂബി ഒരു സമയം തന്നെ കൂടുതൽ പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ് റൂബി. ഇതിൻ്റെ ഇലകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരുവിധം ഇലകളെല്ലാം നമുക്ക് മുളച്ച് പുതിയ തൈകൾ തരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വീക്ക് വിവിപാരസ് വെറൈറ്റിയാണ്. ടിനയും ഒരു വീക്ക് വിവിപാരസ് വെറൈറ്റിയാണ്. അതിൻ്റെ ഇലകൾ നമ്മൾ കട്ട് ചെയ്തിടുന്നതൊക്കെ നമുക്ക് ലീഫിൽ നിന്ന് പുതിയ തൈകൾ കിട്ടുന്നതാണ്. അതൊരു വയലറ്റ് ഷെയ്ഡുള്ളൊരു വെറൈറ്റിയാണ്. കൂടുതൽ വിവിപാരസും വയലറ്റ് കളറിലാണ് നമുക്ക് കൂടുതലും കണ്ടുവരുന്നത്. പനാമ പസഫിക് ഇതും ഒരു വീക്ക് വിവിപാരസ് വെറൈറ്റിയാണ്. നമ്മൾ ഇടുന്ന എല്ലാ ഇലകളും നമുക്ക് മുളച്ച് പുതിയ തൈകൾ തരുന്നതാണ്. മൈക്രാന്ത ഇത് രണ്ട് കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. മൈക്രാന്ത ബ്ലൂവും മൈക്രാന്ത വൈറ്റും രണ്ടും നല്ല വീക്കായിട്ടുള്ള വിവിപാരസ് ആണ്. നമ്മൾ എത്ര ഇലകൾ കട്ട് ചെയ്തിടുന്നുവോ അത്രയും ഇലകളും മുളച്ച് നമുക്ക് പുതിയ തൈകൾ തരുന്നതാണ്. ഹില്ലാരി ഇത് നമ്മുടെ പീച്ച് ബ്ലോയുടെ ഫ്ലവറൊക്കെ ആയിട്ട് ചെറിയൊരു സാമ്യമുണ്ട്. അതുപോലെ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഹില്ലാരി. ഇതും വീക്ക് വിവിപാരസ് വെറൈറ്റി തന്നെയാണ്. ലിൻസി വുഡ് ഇതും ഒരു വിവിപാരസ് വെറൈറ്റി തന്നെയാണ്. ഇത് പ്ലാന്റ് മെച്ചോർഡ് ആയതിന് ശേഷം മാത്രം നമുക്ക് ലീഫൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് പുതിയ തൈകൾ കിട്ടാറുള്ളൂ. അല്ലാതെ നമുക്ക് ഇതിനോടുള്ള എല്ലാ ഇലകളും ഇട്ടാലൊന്നും നമുക്ക് ഇതിൻ്റെ തൈകൾ കിട്ടാറില്ല. നല്ല ഒരു വയലറ്റ് കളറ്, അതിൽ ഒരു ഡാർക്ക് കളറിലുള്ള ചെറിയൊരു വര പോലെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ലിൻസി വുഡിൻ്റേത്. ചോമ്പു മേമു ഇതും ഒരു സ്ട്രോങ് വിവിപാരസ് എന്ന് പറയാം നമുക്ക്. കാരണം ഇതും ഇതിൻ്റെ ആദ്യം തന്നെ വരുന്ന നോടുള്ള ഇലകളൊന്നും കട്ട് ചെയ്തിട്ടാൽ നമുക്ക് ഇതിൽ നിന്ന് തൈകൾ അങ്ങനെ പെട്ടെന്ന് കിട്ടാറില്ല. പ്ലാന്റ് നല്ല മെച്ചോർഡായതിന് ശേഷം ഇടുന്ന ഇലകളിൽ നിന്ന് മാത്രമേ തൈകൾ കിട്ടാറുള്ളൂ. അതിൽ എല്ലാ ഇലകളൊന്നും നമുക്ക് കിട്ടാറുമില്ല. പർപ്പിൾ ജോയ് വെള്ളയിൽ നല്ല വയലറ്റ്, അതിൻ്റെ സൈഡിലായിട്ട് പെറ്റൽസിൻ്റെ സൈഡിലായിട്ട് വയലറ്റ് നല്ല ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു നല്ല വെറൈറ്റിയാണ് പർപ്പിൾ ജോയ്. എനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു വാട്ടർ ലിലിയാണ് പർപ്പിൾ ജോയ്. ഇതിൻ്റെ മെച്ചൂർഡായതിനു ശേഷമുള്ള ലീഫിൽ നിന്ന് മാത്രമേ നമുക്ക് തൈകൾ കിട്ടാറുള്ളൂ. കൂടുതൽ ഇലകൾ നമ്മൾ കട്ട് ചെയ്തിട്ടാലും അതെല്ലാം ഒന്നും മുളച്ച് തൈകളായി കിട്ടാറില്ല. അതുകൊണ്ട് ഇതിൻ്റെ തൈകളൊക്കെ നമ്മുടെ കയ്യിൽ മുളച്ച് കിട്ടിയതിന് ശേഷം തൈയായിട്ട് വളരെ കുറവ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. സബ്സ്റ്റൂൺ നല്ല മഞ്ഞ ആമ്പലാണ്. നല്ല ട്രോപ്പിക്കൽ വെറൈറ്റിയിൽ നമുക്ക് എന്നും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റി ആമ്പലാണ് സബ്സ്റ്റൂൺ. സബ്സ്റ്റൂണിൻ്റെതായാലും നമ്മൾ അതിന് സ്ട്രോങ് വിവിപാരസ് എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അത് ഫ്ലവറിങ് ചെയ്ത് നല്ല മെച്ചൂർഡായതിനു ശേഷം മാത്രം ഇടുന്ന ഇലകളിൽ നിന്നേ നമുക്ക് തൈകൾ കിട്ടാറുള്ളൂ. എല്ലാ ഇലകളൊന്നും നോടുള്ളത് ഇട്ടാലും അത് മുളച്ച് വരാറില്ല. കാർലോസ് സൺഷൈൻ നമ്മുടെ സബ്സ്റ്റൂണും കാർലോസും നല്ല മഞ്ഞ ട്രോപ്പിക്കൽ വെറൈറ്റി ആയിട്ടുള്ള വിവിപാരസ് വെറൈറ്റീസാണ്. ഇതിൻ്റെ പൂക്കളൊക്കെ കാണുമ്പം ഏകദേശം ഒരുപോലെയാണ് നമുക്ക് തോന്നുന്നതെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. പിന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സബ്സ്റ്റൂണിൻ്റെ ഇലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പുള്ളികളോ വേറെ കളർ ചേഞ്ചസ് ഒന്നും ഉണ്ടാവാറില്ല.
സാധാ ഒരു ഗ്രീൻ കളർ ലീഫാണ്, അതിന് നോഡ് ഉണ്ടാവും സബ്സ്റ്റൂണിൻ്റെത്. കാർലോസിന് അങ്ങനെയല്ല, ഒരു ബ്ലാക്ക് ഷെയ്ഡുള്ള ഒരു ഇച്ചിരി പുള്ളിയൊക്കെ ഉള്ളൊരു ടൈപ്പ് ഇലയാണ് കാർലോസ് സൺഷൈൻ്റെത്. അതും സ്ട്രോങ് വ്യൂ പാരസ് വെറൈറ്റി തന്നെയാണ്. മെച്ചൂർഡായതിനു ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഇലകളിൽ നിന്ന് തൈ കിട്ടാറുള്ളൂ. ക്യൂനോഫ്സിയ, ഇതിൻ്റെയും എല്ലാ ഇലകളിൽ നിന്നൊന്നും നമുക്ക് തൈകൾ കിട്ടാറില്ല. കൂടുതൽ തൈകൾ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് മുളയ്ക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് മാത്രമേ കിട്ടാറുള്ളൂ. ഇതും ഒരു സ്ട്രോങ് വ്യൂ പാരസ് ആണെന്ന് തന്നെ പറയാം. ട്രോപ്പിക്കൽ സൺസെറ്റ്, ട്രോപ്പിക്കൽ സൺസെറ്റ് എന്ന് കേൾക്കുമ്പം ചിലരൊക്കെ വിചാരിക്കും അത് ട്യൂബറിൽ നിന്ന് തൈകൾ കിട്ടുന്ന ഒരു വെറൈറ്റി അല്ലേ എന്ന്. നമുക്ക് കൂടുതലും ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ ട്യൂബർ പ്ലാന്റ് ആയിട്ടാണ് നമ്മളതിന് തൈകൾ കിട്ടുന്നത്. അത് ഒരു വിവി പാരസ് വെറൈറ്റി കൂടിയാണ്. ചുരുക്കം ചിലപ്പോൾ മാത്രമേ നമുക്ക് അതിൽ നിന്ന് ലീഫിന് നോഡ് ഉണ്ടാവാറുള്ളൂ. നമ്മൾ സാധാരണ ഒരു ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ പ്ലാന്റ് നട്ട് അതിൽ നിന്ന് നോഡ് കാണാറില്ല. പ്ലാന്റ് അത്രയും മെച്ചൂർഡായി വന്നതിന് ശേഷം അപ്പോഴത്തേക്കും നമുക്ക് ട്യൂബറിൽ നിന്ന് പ്ലാന്റ് കിട്ടും. അതായത് നമ്മൾ നട്ട തൈയിൻ്റെ സൈഡിൽ നിന്ന് വേറെ ട്യൂബർ വന്ന് അതിൽ നിന്ന് പ്ലാന്റ് കയറി വരും. അപ്പം അത്രയും മെച്ചൂർഡായി അതിന് ശേഷമാണ് ചിലപ്പോൾ ചില ലീവ്സിൽ നോഡ് കാണാൻ പറ്റാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ട്രോപ്പിക്കൽ സൺസെറ്റിനെ വിവി പാരസ് എന്നുകൂടി പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 20 വിവി പാരസ് വെറൈറ്റീസ് ആണ് കാണിച്ചത്. ഇതിലേതെങ്കിലും ഒരു വെറൈറ്റി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത്തരം വെറൈറ്റികളിൽ നിന്നും എങ്ങനെ തൈകൾ ഉണ്ടാക്കാം, എങ്ങനെ അതിനെ നമുക്ക് ചെറിയ തൈയായിരിക്കും, അതിനെ എങ്ങനെ നമുക്ക് നട്ട് വളർത്തിയെടുക്കാം എന്ന് ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഓക്കെ ബൈ.